വെൽക്കം ബാക്ക് ടു ഹാൻസ് കിച്ചൺ. അപ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഒരു കുഞ്ഞ് സവോളയും കുഞ്ഞ് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു കുഞ്ഞ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പകുതി തക്കാളി, ചെറിയ തക്കാളിയാണ്, അതിൻ്റെ ഒരു പകുതി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നല്ലപോലെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ, കാരണം നമ്മൾ ബ്രെഡ് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ബ്രെഡിലും ഉപ്പുണ്ടാവും. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് മാറ്റി വെച്ചേക്കാം. എന്നിട്ട് നമുക്കിനി ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു നാല് സ്ലൈസ് ബ്രെഡ് ഇതേപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മതിയാവും. അപ്പോഴത്തേക്കും ഇതൊന്ന് ഒന്ന് മുരിഞ്ഞു വരും. എന്നിട്ട് ഇത് ബ്രെഡ് ഒന്ന് റെഡിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് പാൻ്റെ എല്ലാ വശത്തേക്കായിട്ട് ബ്രെഡ് നിരത്തിയിട്ട് കൊടുത്തിട്ട് ഈ മുട്ടയുടെയും വെജിറ്റബിളിൻ്റെയും ഒക്കെ കൂട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചട്ടുകം വെച്ചിട്ട് നല്ല പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ സംഭവം ഒന്ന് കളറാവും. ഉണ്ടെങ്കിൽ മതി കേട്ടോ. എന്നിട്ടൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് മതി, അത്ര ഇരുന്നാൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. രണ്ട് ചട്ടുകൾ ഇതേപോലെ കൂട്ടിപ്പിടിച്ചിട്ട് വേണം ഫ്ലിപ്പ് ചെയ്യാൻ. അപ്പോൾ ഇതാ ഈ ഒരു കളറ് വരണം അതിൻ്റെ ബേസിന്, അപ്പോഴാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. കരിച്ച് കളയരുത്. എന്നിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നും കൂടെ ഒന്ന് നേരെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് നല്ല ചൂട് കട്ടൻ ചായയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻസ് കിച്ചൺ. ബൈ ബൈ.